ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ ഞായറാഴ്ച സഭ വിദ്യാർത്ഥി ഞായറായി ആഘോഷിക്കുകയാണ്. ഇന്നത്തെ ചിന്താവിഷയം ജ്ഞാനത്തിലും കൃപയിലും വളരുക എന്നുള്ളതാണ്. ഒരുമിച്ചുള്ള ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഏവൻഗേലിയനായിട്ട് വായിക്കുന്ന വേദഭാഗമാണ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 41 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ. 52-ാമത്തെ വാക്യം കുറിവാക്യമായി തിരഞ്ഞെടുക്കട്ടെ. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. 1981 പ്രസിദ്ധീകരിച്ച് വിവിധ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്ത് വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു പുസ്തകമാണ് ടോട്ടോ ചാൻ ദ ലിറ്റിൽ ഗേൾ അറ്റ് ദ വിൻഡോ എന്ന പുസ്തകം. ടെറ്റ്സുക്കോ എന്ന 6-വയസ്സുകാരി അവളുടെ ജീവിതത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ പുതിയ വഴികൾ കണ്ടെത്തിയതിൻ്റെ ഒരു രേഖാചിത്രമാണ് ആ പുസ്തകത്തിലുള്ളത്. തൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു പ്രധാന അധ്യാപകനായ കൊബായാഷിയെ കണ്ടുമുട്ടിയത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ സ്കൂളിൽ ചെന്ന് ചേർന്നത് ഒരു വഴിത്തിരിവാണ് എന്ന് ഈ പുസ്തകത്തിലൂടെ ടെറ്റ്സുക്കോ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. ഈ പുസ്തകത്തിനകത്തിൽ വിദ്യാഭ്യാസം നൽകുന്നതിനെക്കുറിച്ച്, അല്ലെങ്കിൽ വിദ്യാഭ്യാസം ലഭിക്കുമ്പോൾ നമുക്ക് വന്നുചേരേണ്ട മാറ്റത്തെക്കുറിച്ച് ഹെഡ്മാസ്റ്ററായ കൊബായാഷി പറയുന്നുണ്ട്. അത് ഇപ്രകാരമാണ് പറയുന്നത്: ഹാവിങ് ഐസ് ബട്ട് നോട്ട് സീയിങ് ബ്യൂട്ടി, ഹാവിങ് ഇയേഴ്സ് ബട്ട് നോട്ട് ഹിയറിങ് മ്യൂസിക്, ഹാവിങ് മൈൻഡ്സ് ബട്ട് നോട്ട് പെർസീവിങ് ട്രൂത്ത്, ഹാവിങ് ഹാർട്ട്സ് ദാറ്റ് നെവർ മൂവ്ഡ് ആൻഡ് ദെർഫോർ നെവർ സെറ്റ് ഓൺ ഫയർ. അദ്ദേഹം പറയുന്നു, ഈ ഭയത്തെയാണ് നമ്മൾ ഏറ്റവും അധികം ഗൗരവമായി എടുക്കേണ്ടത്. വർത്തമാന കാലഘട്ടത്തിലും വിദ്യാഭ്യാസം ലഭിച്ചു എന്ന് അവകാശപ്പെടുന്ന സമൂഹത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളുടെ ഓർമ്മപ്പെടുത്തലാണ് ഈ പുസ്തകത്തിൽ ഉള്ളത്. നമ്മൾ വായിക്കുന്ന ഈ വേദഭാഗത്ത് നമുക്ക് നൽകിയിരിക്കുന്ന ചിന്താവിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് വളർച്ച എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ജീവനുള്ള എല്ലാ ഓർഗനിസത്തിനും ഇൻറ്റഗ്രൽ ആയിട്ടുള്ള ഒരു ഭാഗമാണ് വളർച്ച എന്നുള്ളത്. ഗ്രോത്ത് ഈസ് എൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് എവറി ലിവിങ് ഓർഗനിസം. ആ വളർച്ച അർത്ഥവത്തായി തീർന്നില്ല എങ്കിൽ അതുകൊണ്ട് ദൈവത്തിനോ മനുഷ്യർക്കോ ലോകത്തിനോ സമൂഹത്തിനോ ഒരു പ്രയോജനവും ഉണ്ടാകാൻ പോകത്തില്ല. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലൂടെയാണ് യേശു കർത്താവിൻ്റെ ബാല്യ കൗമാരങ്ങളെക്കുറിച്ചുള്ള ഏകദേശമായ ചിത്രം നമുക്ക് ലഭിക്കുന്നത്. ഒരു ഭിഷഗുരനായ ലൂക്കോസ് വളർച്ചയെക്കുറിച്ച്, പ്രത്യേകിച്ച് യേശുവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി വളർച്ചയെക്കുറിച്ച് ചില ആശയങ്ങൾ ഇവിടെ നമുക്ക് നൽകുന്നുണ്ട്. വളർച്ചയ്ക്ക് അടിസ്ഥാനപരമായി 4 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് ഭിഷഗുരനായ ഡോക്ടറായ ലൂക്കോസ് ഇവിടെ വരച്ചു കാട്ടുന്നുണ്ട്. ആ 4 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി ഈ പഠനം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 52-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, യേശുവോ ജ്ഞാനത്തിലും, വിസ്ഡം എന്ന് പറഞ്ഞാൽ മെൻ്റൽ ഗ്രോത്ത്, 2 വളർച്ചയിലും, സ്റ്റേച്ചർ എന്നാണ് ഇംഗ്ലീഷിൽ, ദാറ്റ് മീൻസ് ഫിസിക്കൽ ഗ്രോത്ത്, മനുഷ്യരുടെ കൃപയിൽ, ഫേവർ വിത്ത് മെൻ, സോഷ്യൽ ഗ്രോത്ത്, അതുപോലെ തന്നെ ദൈവത്തിൻ്റെയും കൃപയിലും മുതിർന്നു വന്നു, ഫേവർ വിത്ത് ഗോഡ്, സ്പിരിച്വൽ ഗ്രോത്ത്. 1-ാമതായി
വളർച്ചയിൽ പ്രധാനപ്പെട്ട ഘടകം വിസ്ഡം ലഭിക്കുക എന്നുള്ളതാണ്. ജ്ഞാനം ലഭിക്കണം എന്ന് വെച്ചാൽ ശരിയായ മെൻ്റൽ ഹെൽത്ത്, മെൻ്റൽ ഗ്രോത്ത് ഉണ്ടാകണം. യേശുവിൻ്റെ ജീവിതത്തിലുടനീളം ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മെൻ്റൽ ഗ്രോത്ത് ഉണ്ടാകുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ഓർമ്മ, അതുപോലെ തന്നെ ലോജിക്കലായി ചിന്തിക്കുക, അതുപോലെ ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ളത്. യേശുവിനെ കാണാഞ്ഞ് തിരികെ വന്ന മാതാപിതാക്കൾ ദേവാലയത്തിൽ കാണുന്നത് മുതിർന്നവരോട് തർക്കിക്കുന്ന, ചോദ്യങ്ങൾ ചോദിക്കുന്ന യേശുവിനെയാണ്. ഈ കാലഘട്ടത്തിലും കുഞ്ഞുങ്ങൾക്ക്, കുട്ടികൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ടും അതുപോലെ ലോജിക്കലി ചിന്തിക്കാനായിട്ടും ഓർമ്മകൾ സൂക്ഷിക്കാനായിട്ടുമുള്ള അവസരങ്ങൾ ഒരുക്കുമ്പോഴാണ് അവർ അർത്ഥവത്തായ വളർച്ചയുടെ ഭാഗമായി തീരുന്നത്. രണ്ട്, ഈ വേദഭാഗത്ത് നിന്ന് നമുക്ക് നൽകുന്ന ചിന്ത, വളർച്ച പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. സ്റ്റേച്ചർ എന്ന് ഇംഗ്ലീഷിൽ, ദാറ്റ് മീൻസ് ഫിസിക്കൽ ഗ്രോത്ത് ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. ശാരീരികമായ വളർച്ച വളരെ ആവശ്യമാണ്. ഒരു കുട്ടിയുടെ ശാരീരികമായ വളർച്ചയിലാണല്ലോ മോട്ടോർ സ്കിൽസ് ഉണ്ടാകുന്നത്. അവൻ മൂവ് ചെയ്യാനും അതുപോലെ തന്നെ സ്വതസിദ്ധമായി പെരുമാറാനും സ്വാതന്ത്ര്യത്തോടുകൂടെ ജീവിക്കാനായിട്ടും ഒക്കെ ലഭിക്കുന്ന ഒരനുഭവം ഈ കാലഘട്ടത്തിലും കുഞ്ഞുങ്ങൾക്ക് അവൻ്റെ ഫിസിക്കലായിട്ടുള്ള വളർച്ചയ്ക്ക് സഹായകരമായിട്ടുള്ള ഇടങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ, സ്വാതന്ത്ര്യത്തോടുകൂടെ അത് ഉപയോഗപ്പെടുത്താനായിട്ടുള്ള ഇടങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോഴാണ് വളർച്ച, ഗ്രോത്ത് അർത്ഥപൂർണമായി തീരുന്നത്. മൂന്നാമത്, ഫേവർ വിത്ത് മെൻ. മനുഷ്യരുടെ കൃപയിലും മുതിർന്നു വന്നു എന്നുവെച്ചാൽ സാമൂഹികമായ വളർച്ച വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. യേശുവിന് മറ്റു കുട്ടികളെപ്പോലെ ഫീലിങ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ഫീലിങ്സിൻ്റെ ഭാഗമായിട്ടാണ് മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട് ഇരിക്കാനായിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടായത്, മാതാപിതാക്കളോട് ചേർന്നിരിക്കാനായിട്ടുള്ള താല്പര്യം, മാതാപിതാക്കളെ അനുസരിക്കാനായിട്ടുള്ള താല്പര്യം. അതുപോലെ തന്നെ യേശുവിന് ഇമോഷൻസും ഉണ്ടായിരുന്നു. തനിക്ക് ഓരോ ഇമോഷൻസ് വിവിധ നിലകളിൽ യേശു പ്രകടിപ്പിച്ചിട്ടുണ്ട്. ലാസറിൻ്റെ കല്ലറയ്ക്കൽ ചെന്ന് കണ്ണുനീർ വാർത്തു, അതോടൊപ്പം തന്നെ ഈ അനീതി കണ്ടപ്പോഴൊക്കെ ദേവാലയത്തിൽ വെച്ച് ചാട്ടവാറെടുക്കുന്നു, അതുപോലെ തെറ്റായ രീതിയിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ തൻ്റെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ അതിനോട് പ്രതികരിക്കുന്നു. ശാസ്ത്രിമാരോടും പരീശന്മാരോടും ഒക്കെ അവരുടെ ദുഷ്ടതയ്ക്കെതിരെ പ്രതികരിക്കുന്നു. ഇങ്ങനെ സാമൂഹികമായിട്ടുള്ള തൻ്റെ വളർച്ച എപ്രകാരമായിരുന്നു എന്നുള്ളത് വേദപുസ്തകം നമുക്ക് നൽകുന്ന ചിന്തയാണ്. നാലാമതായി, ഫേവർ വിത്ത് ഗോഡ്. ദൈവത്തിൻ്റെയും കൃപയിലും മുതിർന്നു വന്നു. ദ സ്പിരിച്വൽ ആസ്പെക്റ്റ്, ആധ്യാത്മികമായ വളർച്ച ഒരാൾക്ക് പക്വമായി ലഭിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ മൂന്ന് അവയർനെസ് ഉണ്ടായിരിക്കണം, മൂന്ന് തിരിച്ചറിവുകളെങ്കിലും ഉണ്ടായിരിക്കണം. അവയർനെസ് ഓഫ് സെൽഫ്, ഞാൻ ആരാണ്? യേശു കർത്താവ് തൻ്റെ മാതാപിതാക്കളോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലിരിക്കേണ്ടവനാണ്. സെൽഫ് അവയർനെസ്. അതുപോലെ തന്നെ അവയർനെസ് ഓഫ് ഗോഡ്, താൻ ആരുടെ വകയാണ്, താൻ തൻ്റെ പിതാവിൻ്റെ, ദൈവത്തിൻ്റെ വകയാണ് എന്നുള്ള തിരിച്ചറിവ്. മാത്രമല്ല, അവയർനെസ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരെക്കുറിച്ച്. തൻ്റെ മാതാപിതാക്കളെക്കുറിച്ചും കൺസേൺ ഉണ്ടായിരുന്നു, അവെയർ ആയിരുന്നു. അതുകൊണ്ടാണ് മാതാപിതാക്കളോടൊപ്പം പോയി നസ്രത്തിൽ പാർക്കുന്നതിന് ഇടയായിത്തീർന്നത്. ഉണ്ട്, വളർച്ച അതിൻ്റെ പൂർണ്ണതയിൽ സാധ്യമാകണമെന്നുണ്ടെങ്കിൽ മെൻ്റൽ, ഫിസിക്കൽ, സോഷ്യൽ, സ്പിരിച്വൽ ആസ്പെക്റ്റ് ഒരു കുട്ടിയിൽ സമീകൃതമായി ഉണ്ടാകുമ്പോൾ മാത്രമേ സാധ്യമാകുകയുള്ളൂ. ഉണ്ട്, യേശുവിൻ്റെ ജീവിതത്തിലൂടെ വളർച്ചയുടെ ഒരു ഏറ്റവും പക്വമായ, ഏറ്റവും സുന്ദരമായ ചില വിവരണങ്ങൾ ലൂക്കോസ് നമുക്ക് നൽകുന്നുണ്ട്. നമുക്ക് നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങളെ അവരുടെ ബൗദ്ധികവും ശാരീരികവും സാമൂഹികവും ആധ്യാത്മികവുമായ വളർച്ചയെ പരിപോഷിപ്പിക്കുന്ന തരത്തിൽ നമ്മുടെ ഭവനങ്ങളും നമ്മുടെ സൺഡേ സ്കൂളുകളും
നമ്മളുടെ സെക്കുലർ സ്കൂളുകളും എല്ലാം പ്രവർത്തിക്കുമ്പോൾ ഓരോ കുട്ടിയും അനുഗ്രഹിക്കപ്പെട്ട പൈതലായി ദൈവത്തിനും മനുഷ്യർക്കും പ്രയോജനമുള്ളവരായിത്തീരും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്രകാരം വരുന്ന തലമുറയെ വളർത്തിക്കൊണ്ടുവരുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.